അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നിസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് മനുമോനെ മദ്രസക്ക് പറഞ്ഞയച്ചു കാണ്ടി നമ്മളിങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ കാടക്കൂട്ടക്കൊന്ന് പോയി നോക്കും, കാരണം അവിടെ വെള്ളപ്പാത്രം വിട്ടുക്കണോ തുറന്നിക്കണോ കാടകളെ അവസ്ഥ എന്താണെന്നൊക്കെ രാവിലെ നീച്ചു കാണുമെന്ന് പോയി നോക്കാറുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ എന്താ ഇപ്പം കുറച്ച് മഞ്ഞുണ്ടല്ലോ, അപ്പോൾ മനുമോൻ മദ്രസക്ക് പോയിട്ടാണ് മറ്റൊരു 6 മണിക്ക് ഓൻ പോകട്ടോ. അപ്പോൾ ഓൻ മദ്രസക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ കുറഞ്ഞ മഞ്ഞിങ്ങനെ ഉണ്ടാവും കേട്ടോ രാവിലെ എണീക്കുമ്പോൾ. പിന്നെ നമ്മൾ ഞാൻ അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിട്ടോ. അപ്പോൾ ആ ചിക്കൻ കഷ്ണവും 2 ഉരുളൻകിഴങ്ങും കൂടി ഇട്ടുകാണ്ട് ഒന്ന് കറി വെക്കട്ടെ, വറുത്തരച്ച് കറി വെക്കാതെ അരച്ച് കണ്ട് അതിനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട നിൽക്കുക, പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞു. രാവിലെ ചായക്കടിക്ക് ഉണ്ടാക്കേണ്ട പൊറോട്ട കൊടുന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ. അപ്പോൾ ഞാൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിനിടയിൽ അല്ലും പൊന്നൂസും ഒക്കെ മദ്രസക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഓലും പോയിട്ടുണ്ട് മദ്രസക്ക്. പിന്നെ നമ്മൾ ചായക്ക് കറിയൊക്കെ റെഡിയാക്കിയപ്പോൾ തന്നെ ഇക്ക പൊറാട്ടയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊറാട്ടയും നമ്മളെ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുളക് ഇടുമ്പോഴല്ല നല്ല കഷ്ണം വേണ്ടിയത്. നമ്മൾ വറുത്തരച്ച് വെച്ചാൽ നമുക്ക് കുറച്ച് കഷ്ണം ഉണ്ടായാലും നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചൂസ് എണീറ്റിട്ടുണ്ട്. അച്ചൂസ് നീച്ച് വന്നിക്കണ്. രാവിലെ ഓക്ക് വന്നാൽ ഓക്ക് ഗ്ലാസ് ചായ കിട്ടണം. അച്ചുട്ടി പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മുറ്റടിക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അഴക അടിച്ചു വാരലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നല്ല നാടൻ പയറുണ്ടായിരുന്നു കൊടുന്നത്, അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കറി ഞാനൊന്ന് ഉണ്ടാക്കണില്ല കേട്ടോ, കാരണം കറി നമ്മളതാണ് ഇന്നലത്തെ കർമ്മത്തിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഞാൻ അതങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കർമ്മത്തിക്കാരൻ ചൂടാക്കി എടുക്കുക. പിന്നെ അത് വേണ്ടാത്തവർക്ക് എനിക്കാണെങ്കിൽ വെണ്ടയ്ക്കും തക്കാളി ചെറുതായിട്ട് വെണ്ടയ്ക്കും തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ച് കാണ്ട് നമ്മൾ തക്കാളി ഇട്ടിട്ട് തക്കാളിയും വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിയുക. പിന്നെ തക്കാളിയും ഇട്ടുകാണ്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും 2 വെളുത്തുള്ളിപ്പൊടിയും കറിവേപ്പിൻ്റെയും ചപ്പൊക്കെ ഇട്ടുകാണ്ട് കുറുന്നനെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് കൂട്ടാൻ പോലെ ഞാനത് വെണ്ടയ്ക്കും തക്കാളിയും ഉണ്ടായാൽ പിന്നെ എനിക്കൊരു കൂട്ടാനും പിന്നെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. മറ്റത്തവർക്ക് കർമ്മത്തിക്കറി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇറച്ചി വരട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടി മക്കൾക്ക് എല്ലാവർക്കും ഞാൻ ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഇറച്ചി ചിക്കൻ കൊണ്ടുവന്ന് ചിക്കൻ കൊടുന്നു കൊണ്ടുവന്ന് മക്കളൊക്കെ സ്കൂൾ മദ്രസ്സും അമ്മന്ന് മദ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടി സ്കൂളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്ക അന്ന് ഇറച്ചി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ ഇറച്ചി അങ്ങോട്ട് വരട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ഇറച്ചി പരിപാടി കൊണ്ടുവരില്ല കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച കുട്ടികൾക്കൊക്കെ സ്കൂളാണ്. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച തന്നെ വെള്ളിയാഴ്ചക്കത്തെ ഇറച്ചി കൊണ്ടുവരില്ല കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ടാകുന്ന സാണ് ഇറച്ചിയായിട്ട് വരലിപ്പോൾ. അപ്പോൾ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ട് വരട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മക്കൾ എല്ലാവരും കൂടി ചോറ് തിന്നാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോറ് തിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനും ഓരോ കൂടെ ഇരുന്ന് കണ്ട് ഞാനും ചോറ് തിന്നു കേട്ടോ. പിന്നെ ഇക്ക വന്നിട്ടില്ല, ഇക്ക എങ്ങോട്ടോ ഓട്ടം പോയിട്ടുണ്ട്. അപ്പോൾ ഇക്ക വരുമ്പോൾ ഇക്കാക്ക് വിളമ്പി കൊടുക്കുക വിചാരിച്ച് കണ്ട് നമ്മൾ മക്കളെ കൂടെ തന്നെ ഞാനും ചോറ് തിന്നായിരിക്കുകയാണ് കേട്ടോ. ചോറ് തിന്നൽ കഴിഞ്ഞ് അച്ചൂസിനെ ഉറക്കിയിട്ടാണ് ഞാൻ തിരുമ്പി കുളിക്കാൻ ഇറങ്ങൽ കേട്ടോ. പിന്നെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളകത്ത് കുറച്ച് നേരം പുനസ്കാരം എന്തൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം മൊബൈലിൽ നമ്മളെ ഫോണിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തിരിക്കൂട്ടാ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 4 മണിക്ക് നമ്മൾ ആടൊക്കൊന്ന് വെള്ളം കാട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ രണ്ടാളും എവിടെ കെട്ടിട്ടാലും കെട്ടി കുടുങ്ങിയിട്ടാണ്, ഭയങ്കര കെട്ടി കുടുങ്ങൂട്ടാ. അപ്പോൾ അങ്ങനെ ഉച്ചക്കൊന്ന് വെള്ളം കാട്ടിയതാണ്. അപ്പോൾ കുറച്ച് കുടിച്ചു, കൺമഷി വല്ലാതൊന്നും വെള്ളം കുടിക്കൂല കേട്ടാ. പിന്നെ നമ്മൾ മൈലാഞ്ചി ചിലപ്പോൾ പുണ്ണാക്ക് ഇട്ടെങ്കിലേ അവൾ കുടിക്കുള്ളൂ, വൈകുന്നേരം അവൾ കുടിച്ചുള്ളൂ. അല്ല ചിലപ്പോൾ കുടിച്ചും ചിലപ്പോൾ കുടിച്ചുള്ള അങ്ങനെയുണ്ട്. എന്നാലും നമ്മൾ ഒന്ന് കാട്ടുട്ടാ, കാട്ടുകാണെന്ന് ഒന്ന് മാറ്റി കെട്ടുട്ടോ ആടാളെ. അപ്പോൾ അങ്ങനെ മാറ്റി കെട്ടാൻ വേണ്ടി വന്നപ്പോൾ എന്നും നമുക്ക് തരണമാർ മൈലാഞ്ചി നല്ലൊരു പണി ഇന്നും തന്നിട്ടാ. കാരണം നമ്മൾ കയറ് കഴിച്ചാൽ നിൽക്കുമ്പോൾ നമ്മളെ കാലിൻ്റെ കാൽമ ഒന്ന് കയറ് ചുറ്റി നമ്മളെ തള്ളിയിട്ടുട്ടാ. അങ്ങനെ നമ്മൾ ആടുകളൊക്കെ കെട്ടിയിട്ട് ഇവിടെ
തൊടിയിൽ കെട്ടിക്കാണ്ട് നമ്മൾ പരിക്ക് പോവാട്ടോ. അന്ന് കാരണം നമുക്ക് വീട് പണിക്ക് തറക്കാം. മഷാല്ല നമുക്ക് പുതിയൊരു വീടിന് തറ കീറിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും മിക്കയും മക്കളും കൂടി പോവാണ് കേട്ടോ കാരണം വണ്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ആടിനെ കെട്ടിക്കാണ്ട് നമ്മൾ പോവാണ് കേട്ടോ. കുട്ടികളായിട്ട് കാണാൻ വേണ്ടി തറ കീറിയത് കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ പാർക്കിനോടത്തല്ല, പറമ്പിലാണ് കേട്ടോ കയറ്റിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മൾ പറമ്പ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വീട് കയറ്റാൻ നിൽക്കുന്നത്. അപ്പോൾ കുറേ കാലമായി നമ്മളെ വീടൊന്ന് നമ്മളെ പഴയ വീടും ശരിയാക്കണം എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ അത് ശരിയാക്കിയിട്ട് കാറില്ല, ആകെ പൊഴിഞ്ഞാടാൻ നിൽക്കണം. അപ്പോൾ അതിനെക്കാളും നല്ലൊരു വീട് ഇവിടെ കയറ്റാമല്ലോ എന്ന് വെച്ച് കണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് ഇത് ഒരുങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ തറകീറൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയ പോലെ പണിക്കാരിട്ട് നല്ലല്ലോ കീറല്, ജെ സി ബി കൊണ്ടാണ് കീറിടൽ, എളുപ്പം പെട്ടെന്ന് പണി ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ജെ സി ബി വന്നു കണ്ട് തറ കീറിയിട്ടുണ്ട് കേട്ടോ. ായിട്ട് മഴപ്പാറ്റിലുണ്ട് കേട്ടോ. മഴ ചെറുതായിട്ട് ചാറിനുണ്ട്. എല്ലാവരും പറമ്പിൽ പോയി, കുഴങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളി ഒക്കെ റെഡി ആയി. മുന്നോ സിതാ ഇരിക്കണ്. അല്ലോ എന്താണ് പറമ്പിൽ പോയി കുഴങ്ങി വന്ന അന്റെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ബൈ ബൈ. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.